ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് റിക്രൂട്ട്മെന്റ് ഏജൻസിയെ കുറിച്ചാണ്. എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് ജെന്യൂൻ ആയിട്ടുള്ള ഏജൻസി എങ്ങനെ നമുക്ക് തിരിച്ചറിയാമെന്ന്. ന്യൂസ് പേപ്പർ, യൂട്യൂബ്, സോഷ്യൽ മീഡിയയിൽ കാനഡ, യൂറോപ്പ്, UAE തുടങ്ങിയ കൺട്രിയിലെ വർക്ക് വിസ അഡ്വർടൈസ്മെന്റ് നമുക്ക് കാണാം. സോ നമുക്ക് എങ്ങനെ ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസി ജെന്യൂൻ ആണെന്ന് തിരിച്ചറിയാം. ഇന്ത്യയിൽ തന്നെ ലീഗലായി ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസി വർക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ ലൈസൻസ് വേണം, മാൻപവർ റിക്രൂട്ട്മെന്റ് ഏജൻസി ലൈസൻസ് വേണം. ഈ ഒരു ലൈസൻസ് കിട്ടാനായി ഏജൻസി നല്ലൊരു എമൗണ്ട് ഗവൺമെന്റിൽ കെട്ടിവെക്കണം. ലൈസൻസ്ഡ് ഏജൻസിയിൽ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്ത് വർക്ക് പെർമിറ്റ് ഡിലേ ആകുകയോ ക്യാൻസൽ ആകുകയോ എന്തെങ്കിലും അലിഗേഷൻ വന്നാൽ ഗവൺമെന്റ് അവരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യും. പിന്നെ നമ്മുടെ ക്യാഷ് നഷ്ടപ്പെടുകയും ഇല്ല. നിങ്ങൾ ജോബിന് ഏതെങ്കിലും ഏജൻസിക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ലൈസൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. സോ നമുക്ക് എങ്ങനെ ലൈസൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അതിനായി ഗൂഗിളിൽ ചെന്ന് RA ഏജൻസ് ഇമിഗ്രേറ്റ് എന്ന് സെർച്ച് ചെയ്യുക. അതിൽ ആദ്യത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. SSL പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഈ വെബ്സൈറ്റ് ക്രോമിൽ ചിലപ്പോഴേ ഓപ്പൺ ആകുള്ളൂ. ഈ PDF ഡൗൺലോഡ് ചെയ്യുക. ഇതാണ് ഇന്ത്യയിലെ ലൈസൻസ് ഉള്ള റിക്രൂട്ട്മെന്റ് ഏജൻസി. നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഏജൻസി ആ ലിസ്റ്റിൽ ഉണ്ടോ നോക്കുക. സ്റ്റേറ്റ് വൈസ്, ഡിസ്ട്രിക്ട് വൈസ് എല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. കേരള ഗവൺമെന്റിന്റെ റിക്രൂട്ട്മെന്റ് ഏജൻസിയാണ് ODEPC. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. UK, UAE, യൂറോപ്പ് തുടങ്ങിയ രാജ്യത്തെ വേക്കൻസി കൊടുത്തിട്ടുണ്ട്. ഈസിയായി അപ്ലൈയും ചെയ്യാം. പ്രൈവറ്റ് ഏജൻസിയായി കമ്പയർ ചെയ്യുമ്പോൾ ODEPC അഫോർഡബിൾ ആയിട്ടുള്ള ഫീസേ ഈടാക്കുന്നുള്ളൂ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഐ വിൽ സീ യു ഗൈസ് സൂൺ വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ, ബൈ ബൈ.